അസാംക്കും വാഹ്മത്തല്ലാഹി ഒബർക്കാത്തു റേഡിയോ എച്ച് ആർ ഡി എഫിലേക്ക് സ്വാഗതം ആർക്കും എന്നെ ഇഷ്ടമല്ല ആരും എന്നെ സ്നേഹിക്കുന്നില്ല എന്നിങ്ങനെ പലരും അസ്വസ്ഥതയോടെ പറയുന്നത് കേട്ടിട്ടില്ലേ ചിലപ്പോൾ നമുക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാവും അല്ലേ സ്നേഹത്തിന്റെ അഭാവമോ അത് പ്രകടിപ്പിക്കാനാവാത്തതോ ആണല്ലോ പലപ്പോഴും വ്യക്തി കുടുംബം സമൂഹം തുടങ്ങിയ ഇടങ്ങളിലെ ബന്ധങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമാകുന്നത് എല്ലാവരും സ്നേഹിക്കപ്പെടാനുള്ള മാർഗമന്വേഷിച്ചെത്തിയ ആൾക്ക് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പകർന്നു നൽകിയ ഈ രണ്ട് മാർഗങ്ങൾ ജീവിതത്തിൽ പകർത്തിയാൽ സൃഷ്ടാവിൻ്റെയും സൃഷ്ടികളുടെയും ഇഷ്ടം നേടിയെടുക്കാനാവും സാലിബിന് സാദ് അലി അള്ളാഹു അൻഹു പറയുന്നു ഒരിക്കൽ ഒരാൾ നബി സല്ലാഹു അലഹി വസല്ലമ്മയുടെ സന്നിധിയിൽ വന്ന് ആവശ്യപ്പെട്ടു ദൈവദൂതരെ എനിക്കൊരു കർമ്മം ഉപദേശിച്ചാലും അത് അനുഷ്ഠിച്ചാൽ അള്ളാഹു എന്നെ സ്നേഹിക്കണം ജനങ്ങളും സ്നേഹിക്കണം പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞു നിങ്ങൾ ദുനിയാവിൽ വിരക്തിയുള്ളവനാവുക അള്ളാഹു നിങ്ങളെ സ്നേഹിച്ചുകൊള്ളും ദുനിയാവിനോട് വിരക്തനാവുക എന്നതാണ് അള്ളാഹുവിൻ്റെ സ്നേഹം നേടിയെടുക്കുവാനുള്ള ഉപാധിയായി തിരുദൂതർ ആഗതനോട് പറഞ്ഞത് ഇതിനർത്ഥം എല്ലാം ത്യജിച്ച് സർവസംഗ പരിത്യാഗികളാകണമെന്നല്ല അത്തരമൊരു ജീവിതം ഇസ്ലാമിൽ ഇല്ലതാണ് അള്ളാഹു അനുവദിച്ചതിനെ നിഷിദ്ധമാക്കലോ നിഷിദ്ധമാക്കിയതിനെ അനുവദനീയമാക്കലോ അല്ല ഇസ്ലാം അനുശാസിക്കുന്ന സുഹൃദിന്റെ വിവക്ഷ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ആഗ്രഹങ്ങളും വികാരങ്ങളും ഉണ്ടാവാൻ പാടില്ല എന്നല്ല അവയെ നിയന്ത്രിക്കാനാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്നത് നിനക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ കൊണ്ട് നീ പരലോകം തേടുക എന്നാൽ ഭൗതിക ലോകത്തെ നിനക്കുള്ള ഓഹരി നീ മറന്നു പോവുകയും അരുത് അള്ളാഹു അനുവദിച്ചു തന്നിട്ടുള്ള ജീവിതാലങ്കാരങ്ങൾ നിഷിദ്ധമാക്കാൻ ആർക്കും അനുവാദമില്ല തുടങ്ങിയ കുർആാനിക വചനങ്ങൾ ഭൗതിക ലോകത്ത് അനുവദിച്ചിട്ടുള്ള വിഭവങ്ങൾ നേടിയെടുക്കുന്നതിനും അനുവദനീയമായവ ആസ്വദിക്കുന്നതിനും അവകാശമുണ്ടെന്ന് വ്യക്തമാക്കുന്നു പക്ഷേ ഈ സമാഹരണവും ആസ്വാദനവും അള്ളാഹുവിൻ്റെ തൃപ്തിയും സ്നേഹവും നേടിയെടുക്കുന്നതിന് വിഘാതം സൃഷ്ടിക്കുന്നതോ അവനെ തൊട്ട് നമ്മെ വിസ്മൃതിയിലാക്കുന്നതോ ആയിത്തീരരുത് ഇവയെക്കാളെല്ലാം കൂടുതലായി അല്ലാഹുവിനും അവന്റെ അഭീഷ്ടങ്ങൾക്കും മുൻഗണന നൽകാനാവണം അങ്ങനെയായാൽ അള്ളാഹു നമ്മെ സ്നേഹിക്കും പൊതു ഇടങ്ങളിൽ നിർവഹിക്കേണ്ടുന്ന ഉത്തരവാദിത്തങ്ങളിൽ നിന്നെല്ലാം ഒളിച്ചോടിക്കൊണ്ടുള്ള ഏകാന്തവാസവും ചില പ്രത്യേക ഭാവഹാവാദികളും ഇന്ന് വിശ്വാസി സമൂഹത്തിലെ ചില ആളുകളിൽ കടന്നുകൂടുന്നുണ്ട് അത്തരം അനാചാരങ്ങളെ പ്രവാചകൻ പറഞ്ഞ ഭൗതിക വിരക്തിയുമായി താരതമ്യപ്പെടുത്തരുത് തന്നാൽ കരയറേണ്ടവർ എത്ര പേരോ താഴ്ത്തുപ്പായ് ചേറിൽ അമർന്നിരിക്കെ താൻ ഉറ്റയിൽ ബ്രഹ്മപദം കൊതിക്കും തപോനിധിക്കന്തുചാരിതാർത്ഥ്യം എന്ന് കവി പറയും പോലെ നമ്മുടെ ഒരു കൈത്താങ്ങുകൊണ്ടോ ഒരു നല്ല വാക്കുകൊണ്ടോ നമുക്ക് നൽകാനായേക്കാവുന്ന ഏതാനും നാണയ കൊണ്ടോ ജീവിതം പച്ച പിടിച്ചേക്കാവുന്ന നിരവധി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് നീതി നിഷേധങ്ങൾക്കും അവകാശ അവകാശധ്വംസനങ്ങൾക്കും ഇരകളാണ് അവരിൽ പലരും അന്യായമായി ജയിലിൽ അടക്കപ്പെട്ടവരുണ്ട് അതിൽ ഒരു നേരത്തെ ആഹാരത്തിനോ മക്കളുടെ വിദ്യാഭ്യാസത്തിനോ മറ്റു ആവശ്യങ്ങൾക്കോ വേണ്ടി അഭിമാനം തെരുവിൽ വിൽക്കാൻ വിധിക്കപ്പെട്ട സഹോദരിമാരുണ്ടാവാം അതിൽ ഇത്തരം നിരാലംബരുടെയും നിസ്സഹായരുടെയും ദൈന്യതമുറ്റിയ മുഖങ്ങൾക്കു നേരെ കണ്ണുകളടച്ച് അവരുടെ ആർത്തനാദങ്ങളും ദീനരോധനങ്ങളും കേട്ടില്ലെന്ന് ഭാവിച്ച് സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് ഉൾവലിഞ്ഞുകൊണ്ടുള്ള മന്ത്രോച്ചാരണങ്ങളും സാധനകളുമല്ല വിരക്തി കുർആൻ പറയുന്നത് മനുഷ്യ സമൂഹത്തിനായി ഉയരെടുത്ത ഉത്തമ സമുദായമായി തീർന്നിരിക്കുന്നു നിങ്ങൾ നിങ്ങൾ നന്മ കൽപ്പിക്കുന്നു തിന്മ തടയുന്നു അള്ളാഹുവിൽ വിശ്വസിക്കുന്നു നിങ്ങൾ നല്ലതിലേക്ക് ക്ഷണിക്കുകയും നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യുന്ന ഒരു സമുദായമായി തീരണം അവർ തന്നെയാണ് വിജയികൾ ആരാണ് വിശ്വാസി എന്താണ് അവന്റെ നിയോഗ ലക്ഷ്യം ആരാണ് വിജയികൾ എന്നിവയെല്ലാം ഈ വചനങ്ങളിലൂടെ അള്ളാഹു വ്യക്തമാക്കി തരുന്നുണ്ട് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള എല്ലാവിധമായ കഴിവും അനുഗ്രഹങ്ങളും ഉപയോഗിച്ചും അനുവദിച്ചു തന്നിട്ടുള്ള വിഭവങ്ങൾ ആസ്വദിച്ചും ഈ ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണത്തിനായി കർമ്മനിരതരാവാനാവണം ജീവിതത്തിന്റെ നിഖില മേഖലകളിലും അള്ളാഹുവിനും അവനോടുള്ള അനുസരണത്തിനും നാം മുൻഗണന നൽകണം അങ്ങനെയായാൽ അള്ളാഹു നമ്മെ സ്നേഹിക്കും സൃഷ്ടികളുടെ സ്നേഹം നേടിയെടുക്കാൻ ആഗതിന് തിരുദൂതർ പറഞ്ഞുകൊടുത്ത മാർഗത്തെപ്പറ്റി അടുത്ത ദിവസം പറയാം ഇൻഷാ അള്ള